സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് മിനർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് അപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതിൻ്റെ പാർട്ട് ആണ് ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട എഴുപതോളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഏതാണ് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് മടക്കുപർവ്വതമാണ് ഹിമാലയം ഏറ്റവും വലുതുമായ മടക്ക് മടക്കുപർവ്വതം ഹിമാലയമാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏത് തന്നെയാണ് ഹിമാലയം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ് ഹിമാലയമാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏതാണ് ഏത് ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ട് ഇന്ത്യയുടെ വടക്കേയറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു ഇന്ദിരാ കോൾ എന്നതാണ് ഇന്ത്യയുടെ വടക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ അതേസമയം ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഇന്ദിര ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിന്റ് അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളും ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിൻ്റുമാണ് ഇനി ഇന്ദിര പോയിന്റിൻ്റെ പഴയ ഒരു പേരുണ്ട് പിക്മാലിയൻ പോയിന്റ് എന്നതാണ് ഇന്ദിര പോയിന്റിൻ്റെ പഴയ പേരാണ് പിക്മാലിയൻ പോയിൻറ്റ് അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാണ് ഇന്ത്യയുടെ കിഴക്കേ കിഴക്കേയറ്റം അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തു അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ് തീർച്ചയായും ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം സർ ക്രീക്ക് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് സർ ക്രീക്ക് നിയർ ഗുഹാർ മോത്തി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് എവറസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഉയരം എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ അടുത്ത ക്വസ്റ്റ് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെയ റ്റു മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ മൗണ്ട് കെറ്റുവിൻ്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് മൗണ്ട് കെ റ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരമാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം ഏതാണ് കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻജംഗ കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് മീറ്ററാണ് കാഞ്ചൻചങ്കയുടെ ഉയരം കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിലും അത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് അതായത് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശങ്ങളിലല്ല അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നീ ഇന്ത്യൻ നിയന്ത്രിത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിൻ്റെ ആൻസർ കാഞ്ചൻ ജംഗയായിട്ട് തീരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതാണ് നന്ദാദേവിയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ആഫ്റ്റർ കാഞ്ചൻ ജംഗ നന്ദാദേവിയാണ് നന്ദാദേവി ഉയരം എത്രയാണ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്ററാണ് നന്ദാദേവിയുടെ ഉയരം ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് മീറ്റർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് അപ്പോൾ നന്ദാദേവി മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഇനി ഹിമാലയത്തിലെ പർവ്വത നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം മൂന്ന് പർവ്വതനിരകൾ അപ്പോൾ അതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും വടക്കേറ്റത് അപ്പോൾ ഏറ്റവും മുകളിലുള്ളതാണ് വടക്കേറ്റം ഏറ്റവും വടക്കേറ്റത്തെ പർവ്വതനിരയാണ് ഹിമാദ്രി അതുപോലെ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്ക് ഹിമാദ്രിയുടെയും സിവാലിക്കിൻ്റെയും ഇടയിലുള്ള പർവ്വതനിരയാണ് ഹിമാചൽ അപ്പോൾ ഇതാണ് ഈ മൂന്ന് പർവ്വതനിരകളുടെ പൊസിഷൻ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും നോർത്തേൺ സൈഡിൽ ഏറ്റവും വടക്കായിട്ട് ഹിമാദ്രി പിന്നെ ഹിമാചൽ തെക്കായിട്ട് സിവാലിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി അതായത് ഏറ്റവും വടക്കേറ്റത്തുള്ള പർവ്വതനിര മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ ജങ്ക മുതലായവ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ് ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ് കാഞ്ചൻജംഗ നങ്കപർവ്വതം മുതലായവ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി അപ്പോൾ അതുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ നട്ടല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രി ആയിത്തീർന്നത് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏതാണ് ശിവാലിക്കാണ് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏത് ശിവാലിക്കാണ് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏത് ഹിമാചലാണ് അപ്പോൾ ഈ മൂന്ന് പർവ്വത നിരകളിൽ നടുക്ക് നിൽക്കുന്ന ഹിമാചലാണ് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ ഷിംല മസൂറി നൈനിറ്റാൽ അൽമോറ ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ഹിമാചലിലാണ് ഷിംല മസൂറി നൈനിറ്റാൽ അൽമോറ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വത നിരയാണ് ഹിമാചൽ അതായത് ആ നടുക്ക് നിൽക്കുന്ന പർവ്വതനിര അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കാശ്മീർ കുളു കാൻഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ഹിമാചൽ തന്നെയാണ് കാശ്മീർ കുളു കാൻഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചൽ തന്നെയാണ് അപ്പോൾ കാശ്മീർ കുളു കാൻഗ്ര എന്നീ താഴ്വരകളും അതുപോലെ ഷിംല മസൂറി നൈനിറ്റാൾ അൽമോറ ഡാർജിലിംഗ് എന്നീ ഹിൽ സ്റ്റേഷനുകളും സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതു തന്നെയാണ് ആ നടുവിലുള്ള ഹിമാചൽ എന്ന് പറയുന്ന ആ ഇനി അതുപോലെ മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ് മണാലിയാണ് മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്കറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് കാൻഗ്ര താഴ്വരയിലാണ് ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസ്രൂർ റോക്കറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാൻഗ്ര അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ് സിവാലിക്കാണ് ഗംഗാ സമുതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്ക് കാരണം ഈ സിവാലിക്കാണ് ഏറ്റവും തെക്കായിട്ട് കിടക്കുന്നത് അപ്പോൾ അതാണ് ഗംഗാ സമുതലവുമായിട്ട് കൂടുതൽ ചേർന്ന് കിടക്കുന്നത് സിവാലിക്കാണ് ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് അപ്പോൾ ഹിമാലയം മുഴുവനായിട്ടാണ് പറയുന്നത് ഹിമാലയ പർവ്വതനിരയാണ് ടിബറ്റൻ പീഠഭൂമി അപ്പോൾ ടിബറ്റൻ എന്ന് പറയുമ്പോൾ ചൈനയിലേക്ക് പോവും ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാലും ഏതാണ് ഹിമാലയമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഹിമാലയം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി എന്നാൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് കൊടൈക്കനാലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലും സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയുമാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വത ഏതാണ് സിവാലിക് ആണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക് അതായത് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തുള്ള ആ ആ ഹിമാലയൻ പർവ്വതനിരയാണ് സിവാക്ക് അപ്പോൾ അവിടെയാണ് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതാണ് കാർത്തുങ്ല ചുരമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരമാണ് ഖാർതുങ് ചുരം ലേ സിയാച്ചിൻ ഗ്ലേസിയറിലുള്ള ഖാർത്തുങ് ചുരം ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരമാണ് ബോലാൻ ചുരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏത് അസിർഗഡ് ചുരമാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക് മൗണ്ട് കേറ്റു ഇപ്പം മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ ഏതാണ് കാരക്കോറം പർവ്വത നിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് കാരക്കോറം പർവ്വതനിരകൾ ട്രാൻസ് ഹിമാലയൻ പർവ്വത നിരകളിൽ പെടുന്നതാണ് ഈ കാരക്കോറം അപ്പോൾ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ കാരക്കോറം പർവ്വതനിരകൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക റുഡ്യാർഡ് കിപ്ലിംഗ് കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏത് കാരക്കോറം പർവ്വത നിരകളെയാണ് റുഡ്യാർഡ് കിപ്ലിങ് തൻ്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്നത് കാരക്കോറം പർവ്വത അതുപോലെ കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര ഏതാണ് ഈ കാരക്കോറം പർവ്വത തന്നെയാണ് കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വത അപ്പോൾ ഈ കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ റുഡ്യാർഡ് കിപ്ലിങ് കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയും കാരക്കോറം പർവ്വത അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കാങ് റിംപോച്ചെ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ് കൈലാസം കൊടുമുടിയാണ് കാങ് റിംപോച്ചെ എന്ന ടിബറ്റിൽ അറിയപ്പെടുന്ന കൊടുമുടിയാണ് കൈലാസം കൊടുമുടി ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏതാണ് നംഗപർവതമാണ് ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം അപ്പോൾ ദയാമീർ തന്നെയാണ് നംഗപർവ്വതം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധകളം ഏത് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധകളമാണ് സിയാച്ചിൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഏത് സിയാച്ചിൻ ഹിമാനിയാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനി അല്ലെങ്കിൽ സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ധ്രുവേതര മേഖലയിൽ അല്ലെങ്കിൽ ധ്രുവ അല്ലാതെ ലോകത്തിൽ രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ അപ്പം അതുകൊണ്ടാണ് മൂന്നാം ധ്രുവം എന്ന സിയാച്ചിന് പേര് വീണത് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ് സിയാച്ചിനിലാണ് ഇന്ത്യ നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക റോസാ പൂക്കൾ സുലഭം എന്ന അർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ റോസാ പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് നുബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര നദി ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത് മൗസിൻഡ്രാം ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറാം ഈ മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയയിലാണ് മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിൽ അപ്പോൾ ഇതിനു മുമ്പ് ചിറാപുഞ്ചി ആയിരുന്നു ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറാം മേഘാലയ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്താണ് സോഹ്ര എന്നതാണ് ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് മേഘാലയയിൽ തന്നെയാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചിറാപുഞ്ചിയും മൗസിൻറാമും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിൽ തന്നെയാണ് കാസി കുന്നുകളിലാണ് ചിറാപ്പുഞ്ചിയും മൗസിൻറാമും സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏതാണ് അകുംബയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് അകുംബയാണ് കർണാടകയിലാണ് അകുംബെ അതുപോലെ നമുക്കറിയാം കേരളത്തിലെ ചിറാപുഞ്ചി ഏതാണ് ലക്കിഡിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചിയാണ് അകുംബെ മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വത നിര പേരിൽ അറിയപ്പെടുന്നു അരക്കൻ യോമ എന്നതാണ് മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വത അരക്കൻ യോമ അല്ലെങ്കിൽ അരക്കൻ യോമ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു മ്യാൻമറിലാണ് അരക്കൻ യോമ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതം ഏത് അപ്പം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഏറ്റവും വലുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ മടക്കുപർവ്വതമാണ് ഹിമാലയ പർവ്വത എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതം ഏതാണ് ആരവല്ലി പർവ്വതനിരകളാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതമാണ് ആരവല്ലി പർവ്വതനിരകൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാലും ആരവല്ലി പർവ്വതനിരകൾ തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ആരവല്ലി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് ആരവല്ലി പർവ്വതനിര രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി പർവ്വതനിരകളാണ് രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വേർതിരിക്കുന്ന പർവ്വതനിര അടുത്ത ക്വസ്റ്റ് നോക്കാം ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ് മൗണ്ട് അബു ആണ് ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു അപ്പോൾ ഈ മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം എവിടെയാണ് രാജസ്ഥാനിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം ഏതാണ് ദിൽവാര ആണ് ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം എവിടെയാണത് മൗണ്ട് അബുവിലാണ് ആരവല്ലി പർവ്വതനിരയിലാണ് രാജസ്ഥാനിലാണ് മൗണ്ട് അബുവിൻ്റെ പഴയ പേരെന്താണ് അർബുദാഞ്ചൽ എന്നതാണ് മൗണ്ട് അബുവിൻ്റെ പഴയ പേരാണ് അർബുദാഞ്ചൽ അല്ലെങ്കിൽ അർബുദാഞ്ചൽ എന്ന പഴയ പേരുണ്ടായിരുന്നത് ഏതിനാണ് മൗണ്ട് അബുവിനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗുരു ആണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖാർ സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആണ് സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധുബ്ഗാർഹ് അതുപോലെ വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് അമർകാണ്ടകാണ് വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അമർകാണ്ടക് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖാർ സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധുബ്ഗാർ വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അമർകാന്ഡകമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡൽഹിയുടെ ഭാഗമായുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ ഏതാണ് റൈസീന കുന്നുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹിയുടെ ഭാഗമായുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് റൈസീന കുന്നുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയൊന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത ഏതാണ് വിന്ധ്യ നിരകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ നിന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വത നിരകൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വിന്ധ്യ സാത്പുര പർവ്വതനിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമി ഏതാണ് മൈക്കലാനിരകളാണ് വിന്ധ്യ സാത്പുര പർവ്വതനിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമിയാണ് മൈക്കലാനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി അപ്പോൾ ഈ പച്മാർഹി സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണെന്ന് ചോദ്യം വരാം അപ്പോൾ മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് സാത്പുര മലനിരകളിലാണ് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്മാർഹി സ്ഥിതി ചെയ്യുന്ന പർവ്വത സാത്പുര പർവ്വത നിര സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഏതാണ് പച്മാർഹിയാണ് സാത്പുര റാണി എന്നറിയപ്പെടുന്നത് പച്മാർഹി സുഖവാസ കേന്ദ്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി ഏതാണ് പശ്ചിമഘട്ടമാണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയാണ് പശ്ചിമഘട്ടം അല്ലാതെ കേരളത്തിൻ്റെ പശ്ചിമ അതിർത്തിയല്ല പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തി സഹ്യാദ്രി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ലഡാക്ക് പീഠഭൂമിയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി അടുത്ത കൊസ്റ്റ് നോക്കുക പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഇങ്ങ് തമിഴ്നാട് മുതൽ അങ്ങ് ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് അപ്പോൾ തമിഴ്നാട് അത് കഴിഞ്ഞ കേരളം പിന്നെ അതിനുശേഷം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ കൂടിയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഇത്രയും സ്റ്റേറ്റുകൾ കൂടിയാണ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുണ്ട് അപ്പോൾ ഇങ്ങ് തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് ഏതാണ് പൂർവ്വഘട്ടമാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം ഈ പൂർവ്വഘട്ടം കേരളത്തിലേക്ക് വരുന്നതേയില്ല തമിഴ്നാട് വരെ വന്ന് നിന്നു പോവുകയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് ജിന്താഖടയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്താഖട ആന്ധ്രാപ്രദേശിലാണ് ജിന്താഖട സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പൂർവ്വഘട്ടത്തിലെ പളനിക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ് കൊടൈക്കനാലാണ് പൂർവ്വഘട്ടത്തിലെ പളനിക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ അപ്പോൾ കൊടൈക്കനാൽ പൂർവ്വ ഘട്ടത്തിലാണുള്ളത് പൂർവഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ അതായത് ഇന്ന് ഇങ്ങ് തമിഴ്നാട് മുതൽ പശ്ചിമ ബംഗാൾ വരെയാണ് ഇത് കടന്നു പോകുന്നത് പക്ഷേ ഇതൊരു ബ്രോക്കൺ ആയിട്ടുള്ള മലനിരകളാണ് അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റുകൾ വരും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ നാല് മെയിൻ സ്റ്റേറ്റുകൾ കൂടിയാണ് മെയിൻ മെയിൻലി ഈ നാല് സ്റ്റേറ്റുകൾ കൂടിയാണ് കടന്നു പോകുന്നത് പിന്നെ കർണാടകയിലും തെലുങ്കാനയിലും ഇത് വരുന്നുണ്ട് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് കാരണം തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടവും വരുന്നുണ്ട് പൂർവ്വഘട്ടവും വരുന്നുണ്ട് പൂർവ്വഘട്ടം കേരളത്തിലേക്ക് വരുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നീലഗിരിക്കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് ദോഡാബേട്ടയാണ് നീലഗിരിക്കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട ഉപദ്വീപിയ ഇന്ത്യയെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏത് സിലിഗുരി ഇടനാഴിയാണ് ഉപദ്വീപീയ ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി ഇനി അതിൻ്റെ മറ്റൊരു പേരാണ് ചിക്കൻ നെക്ക് ഇടനാഴി അപ്പോൾ സിലിഗുരി ഇടനാഴിയുടെ മറ്റൊരു പേരാണ് ചിക്കൻ നെക്ക് ഇടനാഴി ഉപദ്വീപിയ ഇന്ത്യയെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു സിലിഗുരി ഇടനാഴി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് ഡെക്കാൻ പീഠഭൂമിയാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് പീഠഭൂമി ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശം സ്ഥലം ഏതാണ് പൂനെയാണ് ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ അടുത്ത ക്വസ്റ്റു നോക്കുക ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയ പ്രദേശം ഏത് ധാർവാറാണ് കർണാടകയിലെ ധാർവാറിലാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ധാർവാർ കർണാടക വിന്ധ്യപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് മാൾവ പീഠഭൂമിയാണ് വിന്ധ്യപർവ്വതത്തിനും ആരവല്ലി ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി ഈ മാൾവ പീഠഭൂമി ഏതൊക്കെ സംസ്ഥാനത്തായിട്ട് വ്യാപിച്ചിരിക്കുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് മാൾവ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പരേഷ്നാഥ് കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ അപ്പോൾ പരേഷ്നാഥ് കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ് നാഥ് കുന്നുകൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഹാൽഡി ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് ആരവല്ലി പർവ്വതനിരകളിലാണ് ഹാൽഡി ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സ്വർണം വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള ഇന്ത്യയിലെ പീഠഭൂമി ഏതാണ് ഗോൾക്കൊണ്ട പീഠഭൂമിയാണ് സ്വർണം വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള ഇന്ത്യയിലെ പീഠഭൂമിയാണ് ഗോൾക്കൊണ്ട പീഠഭൂമി എവിടെയാണ് ഗോൾക്കൊണ്ട പീഠഭൂമി ആന്ധ്രാപ്രദേശിലാണ് ഗോൾക്കൊണ്ട പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കോഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണഖനി ഏതാണ് ഗോൾക്കൊണ്ട സ്വർണ്ണഖനിയിൽ നിന്നാണ് കോഹിനൂർ രത്നം ലഭിച്ചത് ഗോൾക്കൊണ്ട സ്വർണ്ണഖനിയിൽ നിന്നാണ് ഓക്കെ ഫ്രണ്ട്സ്